Hi dear students, welcome back to Alex E Academy. In your lecture CET 301 structural analysis 1 ile third module ninnulla third lecture aanu nammal discuss cheyunnu. Okay, appo ee oru lecture il nammal continuous beam inde analysis slope deflection method use cheythu oru continuous beam inde analysis inde method aanu explain cheyunnu allengi steps. Appo nammal design okke padikkumbo nammal parayathu design steps ഒരു കണ്ടിന്യൂസ് ബീം നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ച് അനലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ കുറച്ച് കണ്ടീഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് കണ്ടീഷൻസും നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർ ദ അനാലിസിസ് ഓഫ് എ കണ്ടിന്യൂസ് ബീം ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഒരു കണ്ടിന്യൂസ് ബീമിനെ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ ഫൈനൽ എൻഡ് മൊമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കണം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഈച്ച് സ്പാൻ ഓഫ് ദ കണ്ടിന്യൂസ് ബീം ഈസ് ടേക്കൺ ആസ് എ ഫിക്സഡ് ബീം ആൻഡ് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ആർ നോട്ടഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എ ബി സി എന്ന് പറയുന്ന ഒരു ബീമാണ് തന്നേക്കുന്നത്. ഇവിടെ ഒരു പോയിൻ്റ് ലോഡ് ഡബ്ല്യു വണ്ണും ഇവിടെ ഒരു യു ഡി എല്ലും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞേക്കുന്നത് എ ബി സി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ബീമിനെ സ്പ്ലിറ്റ് ചെയ്യുക. എ ബി എന്ന് പറയുന്ന ഒരു ബീമും ബി സി എന്ന് പറയുന്ന ഒരു ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? എ ബി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ബീം, അതിൻ്റെ നടുക്കൊരു പോയിൻ്റ് ലോഡും, അടുത്തത് ബി സി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ബീം, അതിൻ്റെ അകത്ത് യു ഡി എൽ. അപ്പം അങ്ങനെ രണ്ട് ഫിക്സഡ് ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫിക്സ്ഡ് എൻ മൊമെൻ്റ് കണ്ടുപിടിക്കുക. ഇവിടെയുള്ള മൊമെൻ്റ് എം എഫ് എ ബി ആയിരിക്കും, ഇവിടെയുള്ള മൊമെൻ്റ് എം എഫ് ബി എ ആയിരിക്കും. സിമിലർലി ഇവിടെയുള്ള മൊമെൻ്റ് എം എഫ് ബി സി ആയിരിക്കും, ഇവിടെ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് എം എഫ് സി ബി ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ പറയുന്ന തന്നേക്കുന്ന കണ്ടിന്യൂസ് ബീമിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫിക്സഡ് ബീമാക്കുക, അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സൈൻ എടുക്കേണ്ട നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെൻറ്റിനെ പോസിറ്റീവ് എന്ന് എഴുതാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെൻറ്റിനെ നെഗറ്റീവ് എന്ന് എഴുതാം. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് സൈൻ കൺവേർഷൻ. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ യൂസ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ റൈറ്റ് ഓൾ എൻഡ് മൊമെൻറ്റ്സ് ഇൻ ദീസ് ഇക്വേഷൻ സം ഓഫ് ദ റൊട്ടേഷൻസ് ആൻഡ് ഡിഫ്ലക്ഷൻസ് വിൽ ബി അൺനോൺ. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്താണ്, ഫൈനൽ എൻഡ് മൊമെൻറ്റ് എ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലേ, എം എ ബി സി ഈക്വൽ ടു എം എഫ് എ ബി പ്ലസ് ടു ഇ ഐ ബൈ എൽ ഇൻറ്റു ടു തീറ്റ എ പ്ലസ് തീറ്റ ബി മൈനസ് ത്രീ ഡെൽറ്റ ബൈ എൽ. ഈ രീതിയിൽ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഉണ്ട്. ഇത് ഓരോന്നിൻ്റെ എഴുതുക, എം എ ബി വേണം, എം ബി എ വേണം, അടുത്തത് എം ബി സി ഉണ്ടാവും, അടുത്തത് എം സി ബി ഉണ്ടാവും. അങ്ങനെ എത്ര സ്പാൻ നമുക്കുണ്ടോ ഓരോന്നിൻ്റെയും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എഴുതുക. ഇനി ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ തീറ്റ എ തീറ്റ ബി ഡെൽറ്റ ഒന്നും നമുക്ക് അറിയട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതിനൊരു ഇക്വേഷനായിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഓരോന്നിനും ഓരോ സ്പാനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. അതിനകത്ത് ഇപ്പോൾ റൊട്ടേഷനോ ഡിഫ്ലക്ഷൻ്റെ ഓരോ ടേംസ് അൺനോൺ ആണെങ്കിലും കുഴപ്പമില്ല, ഇക്വേഷൻ എഴുതി വെക്കുക. റൈറ്റ് ജോയിൻ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. റൈറ്റ് ജോയിൻ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണ് ജോയിൻ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു ജോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് മൊമെൻ്റ് വിൽ ബി സീറോ. കാരണം ഇതിൽ ആക്ട് ചെയ്യുന്ന ഒരെണ്ണം എം എ ബി ആയിരിക്കും, മറ്റേത് എം ബി ആയിരിക്കും. നമുക്ക് ചുമ്മാ എക്സാമ്പിൾ പറയാം, എയിൽ ആക്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റ് എം എ ബിയും മറ്റേത് എം ബി എ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സമ്മ എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും അല്ലേ, ഇതിൻ്റെ നെറ്റ് സമ്മ എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അപ്പോൾ അതാണ് ജോയിൻ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ജോയിൻ്റ് ഉണ്ടോ അതിൻ്റെ ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുക. ഇപ്പോൾ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി സി ആണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന ജോയിൻ്റ് ബി ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നതിൽ എന്തായിരിക്കും കണ്ടീഷൻ? എം ബി എ, ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് എം ബി എ വിൽ ബി ഈക്വൽ ടു എം ബി സി അല്ലേ, ഇതായിരിക്കും അവിടുത്തെ ജോയിൻ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പോൾ എം ബി എയുടെയും എം ബി സിയുടെയും ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതിൽ സ്റ്റെപ്പ് നമ്പർ ടുവിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ജോയിൻ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതുക. ഈ ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ പറ്റും? അടുത്താണ് അടുത്ത സ്റ്റെപ്പ്, സോൾവ് ദ ജോയിൻ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ടു ഗെറ്റ് ദ അൺനോൺ റൊട്ടേഷൻസ് ആൻഡ് ഡിഫ്ലക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് നമ്പർ ടുവിൽ ഇക്വേഷൻ എഴുതിയപ്പോൾ അതിനകത്ത് സ്ലോ
ഡിഫ്ലക്ഷനും ഒക്കെ നമുക്ക് അൺനോൺ ആയിരുന്നു അല്ലേ. തീറ്റ എയും തീറ്റ ബി ഒക്കെ അൺനോൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ജോയിൻ്റ് ഇക്വിലിബ്രി ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ആ അൺനോൺ റൊട്ടേഷനും ഡിഫ്ലക്ഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതെന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് നമ്പർ 5, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് അൺനോൺ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, സോറി അൺനോൺസ് ഇൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആൻഡ് ഡിറ്റർമൈൻ ദ എൻഡ് മോമെന്റ്സ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഈ സ്റ്റെപ്പ് നമ്പർ 4 നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ള റൊട്ടേഷൻ ഡിഫ്ലക്ഷനൊക്കെ കിട്ടി, അതായത് തീറ്റ എയും തീറ്റ ബിയും ചിലപ്പോൾ ഡെൽറ്റ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയേക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിത് ഇവിടെ സ്റ്റെപ്പ് നമ്പർ 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. എം എ ബിയുടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, എം ബി യുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് സ്റ്റെപ്പ് നമ്പർ 5, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് അൺനോൺസ് ഇൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആൻഡ് ഡിറ്റർമൈൻ ദ എൻഡ് മൊമെന്റ്സ്. ഓരോന്നിൻ്റെയും എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുക. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ട്രീറ്റിംഗ് ഈച്ച് മെമ്പർ ഓഫ് കണ്ടിന്യൂസ് ബീം അ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു ദ ഗിവൺ ലോഡിംഗ് ആൻഡ് എൻഡ് മൊമെന്റ്സ് ഡിറ്റർമൈൻ ദ എൻഡ് റിയാക്ഷൻസ് ആൻഡ് ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നേക്കുന്ന കണ്ടിന്യൂസ് ബീം എന്താണോ അതിൻ്റെ ഓരോ പാർട്ടിനെയും സ്പ്ലിറ്റ് ചെയ്യുക, തന്നേക്കുന്ന ഓരോ പാർട്ടിനെയും നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യുക, അതിൽ തന്നേക്കുന്ന ലോഡ് ഏതാണോ അതും കൺസിഡർ ചെയ്യുക, പ്ലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്ന മൊമെൻറ്റ് അല്ലേ. ഇത് നമുക്ക് എം ബി എന്ന് കൊടുക്കാം, ഇതിന് സോറി ഇതിനെ നമുക്ക് എം എ ബി എന്ന് കൊടുക്കാം, ഇവിടെ ആക്ട് ചെയ്യുന്നതിന് നമുക്ക് എം ബി എന്നും കൊടുക്കാം, ഇത് എയും ഇത് ബിയും. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ ആർ എ, ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ ആർ ബി കണ്ടുപിടിക്കുക, ആർ എ ആർ ബി കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മോമെന്റ് ഡയഗ്രാമും വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു കണ്ടിന്യൂസ് ബീമിനെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഈ ഒരു ലെക്ചർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഇത് ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസിന് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ തിയറി ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്കൊരു പോയിൻ്റ് കൂടി നോക്കാം. ഫിക്സഡ് എൻഡ് മൊമെന്റ് ഫോർ വേരിയസ് ലോഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ് തരുവാണെങ്കിൽ അതിൻ്റെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി അങ്ങോട്ട് അടുത്ത ലെക്ചർ മുതൽ പല കണ്ടിന്യൂസ് ബീംസ് ഒക്കെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതി അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കാം. ഒരു ഫിക്സഡ് ബീം എ ബി ആണ്, അതിൻ്റെ അകത്ത് സെൻട്രലായിട്ടൊരു പോയിൻ്റ് ലോഡ് ഡബ്ല്യൂ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എൽ ആണ്, ഇത് ആക്ട് ചെയ്യുന്നത് എൽ ബൈ ടു ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലോഡാണ്. അങ്ങനെയാണെങ്കിൽ എയിൽ ആക്ട് ചെയ്യുന്ന ഫിക്സഡ് എൻഡ് മൊമെൻറ്റിനെ നമുക്ക് എം എഫ് എ ബി എന്ന് പറയാം. അതിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു എൽ ബൈ ടു ആയിരിക്കും. ഇവിടെ ആക്ട് ചെയ്യുന്ന റൈറ്റിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എം എഫ് ബി എ ആയിരിക്കും. അതിൻ്റെ വാല്യൂ ഡബ്ല്യു എൽ ബൈ എയ്റ്റ് ആയിരിക്കും. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എ ബി നെഗറ്റീവ് ആയിരിക്കും, കാരണം അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുന്നത്. എം എഫ് ബി എ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, കാരണം അത് ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന എൻഡ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന എൻഡിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ എം എഫ് എ ബി എന്ന് പറയും. എഫ് ഇടാൻ കാര്യം എന്താണ്, ഫിക്സഡ് മൊമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എം എഫ് എ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഡബ്ല്യു എൽ ബൈ എയ്റ്റും എം എഫ് ബി എ എന്ന് പറഞ്ഞാൽ പ്ലസ് ഡബ്ല്യു എൽ ബൈ എയ്റ്റും ആയിരിക്കും. ഏത് ഒരു പോയിൻ്റ് ലോഡ് ഡബ്ല്യു സെൻട്രലിലാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ബീം എ ബി, എ ബി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ബീം, അതിൻ്റെ ഏതോ ഒരു പോയിൻ്റിൽ സെൻട്രലല്ല എസെൻട്രിക് ആയിട്ട് ഒരു ഡബ്ല്യു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു എൻഡിൽ നിന്ന് എ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, ഈ ഒരു എൻഡിൽ നിന്ന് ബി ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, ടോട്ടൽ ലെങ്ത് എൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എൽ ആണ്, ബിയിൽ നിന്ന് പോയിൻ്റ് ലോഡ് വരെയുള്ള ലെങ്ത് എ ബിയും എയിൽ നിന്ന് ലോഡ് വരെയുള്ള ലെങ്ത് സ്മോൾ എയും ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫിക്സഡ് എൻഡ് മൊമെൻ്റ് എം എഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ ആയിരിക്കും. എം എഫ് ബി എ എന്ന് പറഞ്ഞാൽ പ്ലസ് ഡബ്ല്യു ബി എ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ആയിരിക്കും.
പ്രത്യേക അധിക വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഇവിടെ എടുക്കുമ്പോൾ ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയറും ഇവിടെ ഡബ്ല്യു ബി എ സ്ക്വയർ ബൈ എൽ സ്ക്വയറും. ഇത് നെഗറ്റീവ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് യു ഡി എൽ വരുമ്പോൾ, ഒരു ഫിക്സഡ് ബീമിൽ ത്രൂ ഔട്ട് യു ഡി എൽ ആണ് വരുന്നത്, യു ഡി എല്ലിൻ്റെ വാല്യൂ ഡബ്ല്യു ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസും ഇവിടെ ആക്ട് ചെയ്യുന്ന ക്ലോക്ക് വൈസും ആയിരിക്കും. അതിൻ്റെ വാല്യൂ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൽവ് ആയിരിക്കും രണ്ട് സൈഡിൽ. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവ് ആയിരിക്കും, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൽവ്. അടുത്ത ടൈപ്പ് ഓഫ് ലോഡിംഗ് എന്ന് വെച്ചാൽ യൂണിഫോംലി വേരിയിങ് ലോഡാണ്. അപ്പോൾ ഒരു ഫിക്സഡ് ബീമുണ്ട്, ഫിക്സഡ് ബീമിൽ ഈ ഒരു ടൈപ്പ് യു വി എല്ലാണ് തരുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, എ എൻഡിൽ ലോഡിംഗ് സീറോയും ബി എൻഡിൽ ലോഡിംഗ് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത്തും ആണ്. ഇങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ, എ എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊമെൻറ്റിനെ എം എഫ് എ ബി എന്ന് പറയാം. അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, അത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ തേർട്ടി ആയിരിക്കും. അടുത്തത് ബി എന്ന് പറയുന്ന എൻഡിലുള്ള മൊമെൻറ്റിനെ നമുക്ക് എം എഫ് ബി എ എന്ന് വിളിക്കാം, അവിടുത്തെ വാല്യൂ പോസിറ്റീവ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൻ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ തേർട്ടിയും ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൻ്റിയും ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ ലോഡിംഗ് ഇങ്ങനെയായിരുന്നെങ്കിൽ, ഈ രീതിയിലായിരുന്നു ലോഡിംഗ് എങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ ആയിരിക്കും, പക്ഷേ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൻ്റി ആയിരിക്കും, ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ തേർട്ടി ആയിരിക്കും. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ഒരു ഷേപ്പ് പഠിക്കുക, മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. അപ്പോൾ എവിടെയാണോ ലോഡിംഗ് മാക്സിമം ഉള്ളത് അവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൻ്റി ആയിരിക്കും, മറ്റേ അവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ തേർട്ടി ആയിരിക്കും. ഇനി ലെഫ്റ്റിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും, റൈറ്റിലാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത യൂണിഫോംലി വേരിയിങ് ലോഡ് തന്നെ ഈ രീതിയിൽ, അതായത് മാക്സിമം ലോഡ് വരുന്ന സെൻറ്ററിലും രണ്ടറ്റത്ത് ലോഡ് സീറോ ആണെങ്കിൽ, ഈ ഒരു ടൈപ്പ് ലോഡിംഗ് ആണ് തരുന്നതെങ്കിൽ ലെഫ്റ്റിൽ ഉള്ള ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് ഫൈവ് ബൈ നയൻറ്റി സിക്സ് ഡബ്ല്യു എൽ സ്ക്വയറും റൈറ്റിലുള്ളത് പ്ലസ് ഫൈവ് ബൈ നയൻറ്റി സിക്സ് ഡബ്ല്യു എൽ സ്ക്വയർ ആയി. ഇപ്പോൾ ലോഡ് സിമെട്രിക്കലാണെങ്കിൽ, യൂണിഫോംലി വേരിയിങ് ലോഡ് സിമെട്രിക്കലായിട്ടാണ് വരുന്നത്, മാക്സിമം ലോഡ് സെൻറ്ററിലാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. വാല്യൂ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ നയൻറ്റി സിക്സ് ആയിരിക്കും രണ്ട് സൈഡ്. അപ്പോൾ ഈ അഞ്ച് കേസുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഏത് പ്രോബ്ലം വന്നാലും അതിൻ്റെ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കാണാനായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് പഠിച്ചിട്ട് വേണം അടുത്ത ലെക്ചറിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ സോഫാർ ഈ മൊഡ്യൂൾ ത്രീയിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പറഞ്ഞു, അതിൻ്റെ അസംഷൻ പറഞ്ഞു, അതിൻ്റെ സൈൻ കൺവേർഷൻ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ. അത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒന്ന് നോക്കി വെച്ചേക്കുക, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പറഞ്ഞ അതിൻ്റെ ഒരു സ്റ്റെപ്സ്, കണ്ടിന്യൂസ് ബീമിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് പറഞ്ഞു, പിന്നെ പല ലോഡിങ്ങിന് വരുന്ന ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക എങ്കിലേ നമുക്ക് അടുത്ത ലെക്ചർ മുതൽ പ്രോബ്ലംസ് സ്മൂത്തായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.